കേന്ദ്ര ധനമന്ത്രിയുടെ 6-ാമത്തെ ബഡ്ജറ്റാണിത്. മോദി 2-ാം ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബഡ്ജറ്റാണ്. ഈ രണ്ട് പേരുടെയും ബഡ്ജറ്റിനെ നമ്മൾ വിശകലനം ചെയ്യുന്ന അവസരത്തിൽ തുടക്കം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ BJP ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെപ്പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രി. പിന്നെ ഓരോ മേഖലകളിലും നേടിയിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമാണ് കുറച്ച് പ്രഖ്യാപനങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. 2024-25 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പ്രത്യേക മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ടാക്സിൻ്റെ ഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് 2014 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിരുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടാർഗറ്റോടു കൂടിയാണ് ഭരണം തുടങ്ങുന്നത്. ആ 10 വർഷം കഴിയുന്ന അവസരത്തിൽ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എത്രമാത്രം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടു എന്നുള്ളതിനെപ്പറ്റി ഒരു രൂപരേഖ ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളിൽ ധനകാര്യമന്ത്രി ഈ വിശകലനം ചെയ്ത് നടപ്പിലാക്കി. പിന്നെ 2020 ആത്മനിർഭർ എന്ന് പറയുന്ന പരിപാടി കൊണ്ടുവന്നു. അതും ഇതേപോലെ തന്നെ സ്വാശ്രയ വികസനം, പിന്നെ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, സർവതല വികസനം, എല്ലാ വികസനത്തിൻ്റെ എല്ലാ ഫലങ്ങളും ജനങ്ങൾക്ക് എത്തിക്കുക, അതേപോലെ തന്നെ വികസന കാര്യങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ 2023-24 ആയപ്പോഴേക്കും അമൃതകമൽ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് 4 വിഭാഗം ജനങ്ങൾക്കാണ്. 1 കർഷകർ, 2 യുവാക്കൾ, 3 വനിതകൾ, 4 സംരംഭകരാണ്. അങ്ങനെ 4 വിഭാഗം ജനങ്ങളേക്കും കൂടി ഊന്നൽ നൽകിക്കൊണ്ട് 2023-24 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പം യുവാക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബഡ്ജറ്റിൽ നിന്നും. ഏകദേശം 1.5 ലക്ഷം യുവാക്കൾക്ക് സംരംഭ വികസന സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്ത് അവരെ സ്വയം സംരംഭരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2024-25 ഏകദേശം 55 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് ഒരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഫാർമേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന അവസരത്തിലാണ് ചെറിയ അപാകത എനിക്ക് തോന്നുന്നത്. 2023-24 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഭക്ഷ്യ സബ്സിഡി 2.97 ലക്ഷം രൂപയിൽ നിന്നും ഏകദേശം 1.87 ലക്ഷം രൂപയായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷ്യ സബ്സിഡി കുറച്ചത് സാധാരണക്കാരെ, കർഷകരെ ബാധിക്കും. പക്ഷെ ഒരു കാര്യം മറുസൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 80 കോടി ജനങ്ങൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യം ഓരോ മാസവും കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് അത് 2028 വരെ നീട്ടിക്കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ സബ്സിഡി കുറച്ചെങ്കിലും ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കുന്നത് നല്ല പരിപാടി തന്നെയാണ്. വിമൻ ഡെവലപ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1, സ്ത്രീ ശാക്തീകരണം, അവരെ സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, അവർ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുക, അതേപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ് അവർക്ക് വിതരണം ചെയ്യുക, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ ഏകദേശം 70% കുടുംബങ്ങൾക്കും വീട് കൊടുത്തിട്ടുള്ള 70% കുടുംബങ്ങൾക്കും സ്ത്രീകളാണ് അതിൻ്റെ കുടുംബനാഥയായിട്ട് വന്നിട്ടുള്ളത്. അത് അതേപോലെ തന്നെ മുദ്ര യോജന പരിപാടി അനുസരിച്ച് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള മുദ്ര ലോണ്, അതൊക്കെ അതേപോലെ തന്നെ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് നിർമ്മാണം, അതൊക്കെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ശക്തി അല്ലെങ്കിൽ അവർ ഐക്യം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വികസനം തീർച്ചയായിട്ടും സമൂഹത്തിൽ വിപ്ലവകരമായൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവസരത്തിൽ പോലും 2024-25 ബഡ്ജറ്റിലെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തി ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്, 2023-24 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏകദേശം 11 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിരുന്നു ബഡ്ജറ്റിൽ. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി 11 ലക്ഷം കോടി രൂപ നീക്കിവെച്ചതിൽ 2.34 ലക്ഷം രൂപയും റെയിൽവേ ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി തുക ചെലവഴിക്കുന്ന അവസരത്തിൽ അവിടെ 2-3 നേട്ടങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സ്വകാര്യ നിക്ഷേപത്തെ സഹായിക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അതേപോലെ തന്നെ വരുമാനം വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ കൺസംഷൻ ഡിമാൻഡ് കൂടും, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അനുകൂലിക്കും. അങ്ങനെ സർവതോമുഖമായ ഒരു വികസനം
നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 11,00,000 കോടി രൂപയുടെ ഒരു മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് 2023-24 1 കോടി രൂപ 50 വർഷത്തേക്ക് പലിശരഹിത ഫണ്ടായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം 2,000 കോടിയോളം രൂപ കേരളത്തിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കേരള ഗവൺമെൻറ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും ഖേദകരമായൊരു വസ്തുതയാണ്. ഇപ്പം 2024-25 അതേപോലെ തന്നെ 23-24 തുടർച്ചയായിട്ട് 1,11,000 കോടി രൂപയുടെ ഒരു മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 വർഷം കൊണ്ട് 2023-24, 2024-25 വർഷങ്ങളിലെ ഏകദേശം 2,200,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പൂർത്തിയാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കും, അതേപോലെ തന്നെ കൺസംപ്ഷൻ ഡിമാൻഡ് കൂടും, അതനുസരിച്ച് സ്വകാര്യ നിക്ഷേപവും കൂടും. ഈ പ്രത്യേകതയാണ് ഞാൻ 2024 ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഇത്രയുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്.